ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു ടർട്ടിൽ വൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ചെടി നമ്മുടെ വീടുകളിലും ഇൻറ്റീരിയറിലും അതുപോലെ ചെറിയ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടി കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല മനോഹരമായ ഒരു ബോൾ പോലെ, അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ചെറിയ ഒരു ഗോളാകൃതിയിലോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലോ ഒക്കെ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോൾ പോലെ ടർട്ടിൽ വൈൻ ബോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കും. നമുക്ക് ഈ ടർട്ടിൽ വൈൻ്റെ എങ്ങനെയാണ് ഗാർഡനിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും വളപ്രയോഗങ്ങളും എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ടർട്ടിൽ വൈൻ്റെ ആ ഒരു പ്ലാന്റ് നമ്മളിതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു ബോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെടുക്കുന്ന ചട്ടിയോ അല്ലെങ്കിൽ പാത്രമോ എന്താണെങ്കിലും കുറച്ച് ഹൈറ്റിലുള്ള ഒരു പാത്രമായിരിക്കണം. അതുപോലെ തന്നെ വാവട്ടം കൂടുതലുള്ള, അതിൻ്റെ മുകൾ ഭാഗം നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ടർട്ടിൽ വൈൻ്റെ ചെടി മുകളിൽ നല്ല വിസ്താരമുള്ള പാത്രത്തിലാണെങ്കിലാണ് മുകൾ ഭാഗം ഒരു ഗോളാകൃതിയിൽ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ബോൾ പോലെ വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിലായിട്ട് ഈ ഒരു ചെടി കിട്ടും. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത, നമുക്കൊരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു തരം ഒരു ഗ്രാസ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു പുല്ല് പോലെയുള്ള ഒരു ചെടിയാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. അത് തന്നെ അതിൻ്റെ ഈ വേരുകളും എല്ലാം കൂടെ കട്ട പിടിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പിലായി വരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഇത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള പോട്ട്സിലും ഒക്കെ നമുക്കിത് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തൂക്കിയിടാൻ ഉള്ള ഒരു രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ താഴെ വയ്ക്കുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പോലെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടത്തിലൊക്കെ നമുക്കിങ്ങനെ എന്ത് ഉപയോഗശൂന്യമായിട്ടുള്ള പല പാത്രങ്ങളിലും നമുക്കിതുപോലെ ടർട്ടിൽ വൈൻസ് ബോൾസ് പോലെ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെടിക്ക് അധികം വെയിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പം നല്ല വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മഞ്ഞളിപ്പ് പോലെയൊക്കെ നമുക്കിതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് മെയിൻ കാരണം ഭയങ്കരമായിട്ടുള്ള സൂര്യപ്രകാശം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇലകൾ ചെറുതായിട്ടൊരു മങ്ങിയ കളറിലായിരിക്കും കാണപ്പെടുക. അതേസമയം വെയിലില്ലാത്ത സ്ഥലത്ത് നല്ല ഡാർക്ക് പച്ചയായിട്ടും കാണപ്പെടും. അപ്പോൾ നമ്മളിത് ഒരു പകുതി വെളിച്ചം അല്ലെങ്കിൽ ഒരു സമയം മാത്രം, അതായത് കാലത്ത് മാത്രം വെയിൽ കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ രാത്രി മാത്രം വെയിൽ കിട്ടും. അപ്പോൾ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഷെയ്ഡിൻ്റെ താഴേക്ക് ആയിരിക്കും ഈ ഒരു ഇത് തൂങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുൾ ടൈം ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെറിയ ചെറുതായിട്ട് ഈ മരങ്ങളുടെ ഷെയ്ഡുള്ള അല്ലെങ്കിൽ തണലുള്ള സ്ഥലങ്ങൾ, നമുക്കിത് വീടിൻ്റെ മുൻപിൽ അധികം വെയിലടിക്കാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് താഴെയും ഇത് വെച്ച് ഇതുപോലെ നമുക്ക് ഒരു ബോൾ പോലെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലാന്റാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ്, പക്ഷേ ഇത് നല്ല വേഗത്തിൽ ഇത് വളരും. നമ്മളിപ്പോൾ ഇത് വെച്ച് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ ചട്ടിയിൽ നിന്ന് ഈ ചെടികൾ പുറത്തോട്ട് തലനീട്ടി വളർന്ന് താഴോട്ട് വളർന്ന് നല്ല തിക്കായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് ഇതുപോലെയുള്ള ഐസൊലേറ്റഡ് പ്ലേസസിൽ, അതായത് ഇതുപോലെ വീടിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ടൈലിൽ വെച്ച സ്ഥലത്തൊക്കെ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നമുക്കിതിനെ വളർത്താം. അതേസമയം നമ്മളിത് പറമ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് വെച്ച സ്ഥലത്തൊക്കെ ഓപ്പണായിട്ട് നമ്മൾ നിലത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് പെട്ടെന്ന് പടർന്ന് വളരുകയും അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. കാരണം ഇത് അത്രയും ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഈ ടർട്ടിൽ വൈൻ്റെ ഇതുപോലെ നമ്മൾ ഇൻറ്റീരിയർ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നമുക്കറിയുന്ന പോലെ ഇതിൻ്റെ ഇലയാണ് ഭംഗിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളപ്രയോഗങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ രാസവളങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണയായിട്ട് നമുക്കിതിന് ജൈവവളങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. അതായത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഗോമൂത്രം, അതുപോലെ തന്നെ ഈ ബയോഗ്യാസ് സ്ലറി, ആട്ടുംകാഷ്ടം, അങ്ങനെ നമുക്ക് ഈ ജൈവവളങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളപ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇത് ഈ കപ്പലിൻ്റെ പിണ്ണാക്കെ പുളിപ്പിച്ചിട്ട് അത് നമുക്കതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് ആഴ്ചയിലൊരിക്കലോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങൾ, വളരെ ലളിതമായ വളപ്രയോഗങ്ങളും ഒക്കെ മാത്രമാണ് ഈ ടർട്ടിൽ വൈൻ്റെ കൃഷിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഈ ചെടീനെ എങ്ങനെയാണ് ഇത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുക നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങി കിടക്കുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് കറക്റ്റാക്കി എടുക്കേണ്ടത് പ്രധാന. അതായത് താഴോട്ട് നോക്കിയാൽ എല്ലാം ഒപ്പായിട്ടായിരിക്കില്ല, ചില ഭാഗത്ത് കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കും, ചില ഭാഗത്ത് കുറവ് വളർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ തൂങ്ങി കിടക്കുന്നതിലോ ഒപ്പമല്ലാത്തത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പ്ലാന്റിനെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ അടുത്തൊരു പാത്രത്തിലേക്ക് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് കാരണം കൊണ്ട് നമ്മളിതിൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് അടുത്ത പോട്ടിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ മെയിൻ്റനൻസും അങ്ങനെ നടന്നു പോകും. അതായത് കറക്റ്റ് ഇത് ലെങ്ത്ത് കറക്റ്റായി കഴിഞ്ഞാൽ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അത് ഹാങ്ങിങ് ആണെങ്കിലും നമ്മളിപ്പോൾ ഇതുപോലെ താഴെ വെക്കുന്ന ബോൾസ് പോലെ വെക്കുകയാണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസിന് ഈ ഒരു ലെവൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ടർട്ടിൽ വൈൻ വെക്കുമ്പോൾ അധികം ഒരുപാട് മണ്ണൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയൊരു പോട്ടിൽ നമ്മൾ ഇതിൻ്റെ കുറച്ച് നാരുകൾ അല്ലെങ്കിൽ കുറച്ച് തണ്ടുകൾ വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് വളർന്നു വന്ന് നമുക്കിതുപോലെ നല്ലൊരു ഇതായി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ പല ഹാങ്ങിങ് പോട്ട്സ് ഹാങ്ങിങ് പ്ലാന്റ്സിനും നമുക്ക് നല്ല രീതിയിൽ മണ്ണും അതുപോലെ തന്നെ വളങ്ങളും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മാത്രമാണ് നമുക്കിതുപോലെ നല്ല രീതിയിൽ പച്ചപ്പും ഇതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഈ ടർട്ടിൽ വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ഒരു ഇതൊന്നും വേണ്ട, ഒരു മുളം തണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമോ ഒക്കെ തന്നെ ഇതുപോലെ നല്ല ഒരു ബോൾ ഷേപ്പിൽ ഉരുണ്ട് അതിൽ നന്നായിട്ട്, അതിന് പ്രത്യേകതൻ്റെ ഇലകളെല്ലാതും നന്നായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു വളരുന്ന ഒരു ചെടിയാണ് ഈ ടർട്ടിൽ വൈൻ. അതുകൊണ്ട് തന്നെ അത് നല്ല രസമായിട്ടത് ഫോം ചെയ്ത് വരും. അങ്ങനെ ഒരു ഫോമേഷൻ, ഒരു സർക്കുലർ അതിൽ ഫോം ചെയ്ത് വരുന്ന ഒരു ചെടിയാണ് ടർട്ടിൽ വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം പരിചരണം ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ നമ്മൾ ഇത് വെച്ച ചെടി വെച്ചിട്ടുള്ള പാത്രം ഞാൻ കാണിച്ചു തരുന്നതാണിത്. ഇത് ഇതിൻ്റെ മിനറൽ വാട്ടറിൻ്റെ നമുക്ക് കിട്ടുന്ന ക്യാനൊക്കെ ഉണ്ട്, നമ്മൾ പച്ചക്കറി കൃഷിക്കൊക്കെ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ള പോർഷനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് വേസ്റ്റ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം പച്ചക്കറി കൃഷിക്ക് ഏകദേശം 200 ക്യാനുകൾ നമ്മളിതുപോലെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് വരുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PVC പൈപ്പ് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് സീറ്റിങ്ങിലിരിക്കും, അപ്പോൾ തെന്നി പോകുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ മുകളിലാണ് നമ്മളിത് ഇങ്ങനെ വെക്കുന്നത്. ഇതിൻ്റെ ഇതിന് നമ്മളിപ്പോൾ ഇതൊരു സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എന്ത് പാത്രത്തിലും ഞാൻ ഇതൊരു ശരിക്കും ഒരു പുനരുപയോഗിക്കാവുന്ന രീതി ആയതുകൊണ്ട് ഇത് കാണിച്ചതേ ഉള്ളൂ. നമുക്കിതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള എന്ത് പ്ലാസ്റ്റിക് പാത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് മെറ്റൽ പാത്രത്തിലോ എന്തിലാണെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു ഹോളുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള കല്ലുകളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മണ്ണൊലിച്ചു പോകാത്ത രീതിയിൽ കുറച്ച് നമ്മളിത് വെക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മൾ നടീൽ മിശ്രിതമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ആട്ടിൻകാഷ്ടം, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ അതിൻ്റെ കയറിൻ്റെ ചകിരിപ്പൊടി, ചകിരിയുടെ നമുക്ക് ഈ ഇഷ്ടിക പോലെ നമുക്കത് പ്രസ് ചെയ്തിട്ട് വരുന്ന പൊടി കിട്ടും. അപ്പോൾ അത് മിക്സ് ചെയ്ത് നനച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാൻ കിട്ടും. അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോട്ടിങ് മിശ്രിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്ടിൻകാഷ്ടമൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നനയും തോറും അതിൽ നിന്ന് നമുക്കിതിന് ഈ ചെടിക്ക് ജൈവമായിട്ടുള്ള വളങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വളം കുറച്ച് ഡിലേ ആയാൽ പോലും ആട്ടിൻ കാഷ്ടത്തിൽ നിന്ന് ചെറിയ തോതിൽ ഇതിന് വളം എപ്പോഴും കിട്ടിക്കൊണ്ട് വരും. അപ്പോൾ ചെടി എപ്പോഴും ഫ്രഷായി നിൽക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇലച്ചെടികളൊക്കെ ആകുമ്പോൾ വളപ്രയോഗത്തിനനുസരിച്ചിട്ട്, അതുപോലെ ഈ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ വളം കൊടുത്തു കഴിഞ്ഞാലാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗ്രീനിഷ് കളറൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള കളറൊക്കെ കിട്ടുന്നതിന് നമുക്ക് ഈ ആട്ടിൻ കാഷ്ടം വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ആട്ടിൻ കാഷ്ടം കിട്ടുകയാണെങ്കിൽ അത് ഇങ്ങനെയുള്ള ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ, പോട്ടിംഗ് മിശ്രിതം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ആട്ടിൻ കാഷ്ടം ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി, ചാണകപ്പൊടി പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ദ്രവിക്കുന്നതും അതുപോലെ തന്നെ ഇതിന് ചെടികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്തുവാണ് ചാണകപ്പൊടി. അതുപോലെ തന്നെ അതിൻ്റെ സിലറി നമ്മൾ ഉണ്ടാക്കുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലെവൽ ചെയ്ത് താഴെയുള്ള ഭാഗത്ത് നീളം കൂടുതലുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള നടീൽ വസ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു തണ്ടുകളാണ് നമ്മൾ ഇനി ഈ ചെടി നമ്മുടെ പുതിയ പോട്ടിൽ വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മുഴുവൻ മണ്ണ് അല്ലെങ്കിൽ ഈ പോട്ടിംഗ് മിശ്രിതം ഇതിലിട്ടിട്ടില്ല. കുറച്ച് ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്കിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ചെടിയുടെ ഭാഗങ്ങൾ നമുക്ക് കുറച്ചൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതായത് മണ്ണിലേക്ക് ഇങ്ങനെ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെക്കുക. ചുറ്റും നാല് സൈഡിലേക്ക് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ നമുക്ക് ഈ നടി മിശ്രിതം കുറച്ച് നമുക്ക് ഒന്ന് വെതറി കൊടുത്താൽ മതി. അതായത് ഇതിന് വലിയ തോതിൽ നമ്മൾ മണ്ണിൽ മൂടി വെക്കേണ്ട അല്ലെങ്കിൽ മണ്ണിട്ട് മൂടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് മണ്ണിലൊരു കോണ്ടാക്ട് കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ മുട്ടിലും നമുക്ക് നോക്കിയാൽ കാണാൻ വേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മുട്ടിൽ നിന്നും വേര് വന്നത് പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മണ്ണ് അതിൽ തൂവി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ നനയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ആ ചെനപ്പുകളിലൊക്കെ അത് മുളപൊട്ടുകയും അവിടെ നിന്നൊക്കെ ഇത് വളർന്ന് നല്ലൊരു ബോൾ പോലെ ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൃഷിരീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വളപ്രയോഗം ഇത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് കപ്പൽ ടിപ്പിണ്ണാക്ക് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുറച്ച് അത് തെളി ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാറുണ്ട്. അത് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു റിസൾട്ട് കാണും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകളിലേക്കൊക്കെ അത് കിട്ടുമ്പോൾ ഇലകളിൽ കൂടെയൊക്കെ അത് പെട്ടെന്ന് അത് അതിന് ചെടിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമിലേക്ക് എത്തുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ കളറും ഒക്കെ നല്ല ഗ്രീനിഷായിട്ട് അതുപോലെ വളർച്ചയും പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെടിയെ നല്ല രീതിയിൽ വലുതാക്കി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജലരൂപത്തിൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗങ്ങൾ ഇലകളിലോട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടി വളർച്ച കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വളം കൊടുക്കുന്നതിന്, അതായത് ഇങ്ങനെയുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് ഈ ചെടിക്കൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള ചെടികൾ നമുക്ക് പെട്ടെന്ന് വളർച്ച വേണ്ട സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച്, അതുപോലെ തന്നെ ഞാൻ കൊടുക്കാറുള്ള ഒരു സംഭവമാണ് ബയോഗ്യാസിൻ്റെ സ്ലറി എന്ന് പറയുന്നത്. അത് ബയോഗ്യാസിൻ്റെ സ്ലറി ഈ ചാണകത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അതിൻ്റെ ചെടിക്ക് കൊഴിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടുകളിൽ പശുവോ ആടോ ആടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെയോ ആടിനെ ഗോമൂത്രം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് യൂറിയ കണ്ടൻറ്റ് നല്ല പോലെയുള്ളതാണ്. അതുപോലെ തന്നെ ചാണകം നമുക്ക് ഇപ്പോൾ വെള്ളത്തിന് നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല വളർച്ച കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ടർട്ടിൽ വൈൻ്റെ വളപ്രയോഗത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലൊക്കെയാണ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ചെടികൾ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഫസ്റ്റ് പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ പോട്ടുകളിലേക്ക് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇതിന് ചെറിയൊരു കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ചെടി, ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഇത്രയും വന്നൊരു പോട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് മൂന്നോ നാലോ ഇതിൻ്റെ നാരുകൾ മാത്രം മതി ഒരു അടുത്തൊരു പോട്ട് നമുക്കൊരു നാല് മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം.
അതേസമയം ഇത്രയ്ക്കും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള അത്രയും കട്ടിങ്ങുകൾ നമ്മൾ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് തന്നെ ഇത്ര വലുപ്പത്തിലുള്ള പോട്ടുകൾ ഇതുപോലത്തെ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ അത്രയും വളർച്ച വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളപ്രയോഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല ഒരു ഗ്രോത്തിൽ നമുക്ക് എന്ത് ഷേപ്പിൽ സൈഡിലേക്ക് ഇതിനെ നമുക്ക് ഹൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടർട്ടിൽ വൈൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാവനയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം ഈ ഒരു ടർട്ടിൽ വൈൻ നമുക്കൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെടിയുടെ സ്ട്രക്ചർ അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ഒരു ബോൾ ഷേപ്പ് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതേസമയം ഇതിപ്പോൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ ഇതുപോലെ ബോൾ പോലെ കിട്ടും. അതേസമയം നമ്മളിതൊരു നീളത്തിലുള്ള ഒരു പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇതിനൊരു ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഏത് രീതിയിലും നമുക്കിതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ നേഴ്സറികളിൽ നിന്നും ഈ ടർട്ടിൽ വൈൻ കിട്ടാറുണ്ട്. തൈയായിട്ട് കിട്ടിയില്ലെങ്കിൽ കൂടി നമുക്ക് പോട്ടുകളിൽ വളർത്തിയിട്ടുള്ള ടർട്ടിൽ വൈൻ ഇപ്പോൾ നമുക്ക് ഒരുമാതിരി എല്ലാ നേഴ്സറികളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെടി നനച്ച് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ജലവും അതിൽ ചെല്ലുമ്പോൾ ആ മുകളിൽ നമ്മൾ തൂവി കൊടുത്തിട്ടുള്ള മണ്ണൊക്കെ സെറ്റായി അതിൽ ആ വേരൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് ഒരു നട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു തണലിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വേര് പിടിച്ച് കിട്ടും. നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും നമ്മളിതിങ്ങനെ വെക്കരുത്. ഒന്ന് നീക്കി സൺഷെയ്ഡിൻ്റെ സൈഡിലോട്ടോ അല്ലെങ്കിൽ വെയിൽ കുറവുള്ള മരങ്ങളുടെ ചുവട്ടിലോ ഒക്കെ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല പോലെ വേര് പൊട്ടി എല്ലാം വളരും. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചാണകപ്പൊടിയോ മണ്ണ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഒക്കെ നമുക്ക് കുറച്ച് മുകളിൽ തൂവി കൊടുക്കാം. മണ്ണ് വല്ലാതെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തൂവി കൊടുത്ത് അതിൻ്റെ ഒപ്പം നമുക്ക് ആക്കി നിർത്താം. അതുപോലെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഇത് കറക്റ്റ് അളവിലോട്ട് ആയി വരും. നമുക്കപ്പോൾ അങ്ങനെ അതിനുള്ള ഒരു ഗ്യാപ്പും കൂടി നമ്മൾ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ടർട്ടിൽ വൈൻ്റെ ഗാർഡനിങ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ടർട്ടിൽ ഗ്രീൻ ബയോ ബോൾസ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ഗ്രീൻ ബോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ തോട്ടങ്ങളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റീരിയറിലൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.